ഞാൻ 7 മണിക്ക് അമ്പലത്തിൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു കൂട്ടം കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കയറി. പോലീസിൻ്റെ അടുത്ത് നല്ലവണ്ണം ചോദിച്ചു. പോലീസൊന്നും പറയാൻ തയ്യാറല്ല. അവർ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ്, സംശയത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറയുന്നല്ലാതെ കാര്യം വിട്ട് പറയുന്നില്ല. അങ്ങനെ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വാർഡ് കൗൺസിലാണ്, എൻ്റെ വാർഡിലുള്ളൊരു പയ്യനെയാണ് നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്, അപ്പോൾ എന്താണെന്നൊരു സൂചനയെങ്കിലും എനിക്ക് തരണം എന്താണെന്ന്. അപ്പോൾ ഇല്ല കൗൺസിലർ, അത് പറയാൻ പറ്റില്ല, അത് അന്വേഷണത്തിനെ ബാധിക്കും എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഞാനങ്ങ് അമ്പലത്തിൽ പോയി. പോയിട്ട് തിരിച്ചു വന്ന് വെളിയിലിറങ്ങി, അമ്പലത്തിൽ നിന്ന് വെളിയിറങ്ങിയപ്പോൾ എന്നെ ഫോണിൽ വിളിക്കുന്നു പോലീസ്, ഇതുവരെ ഒന്ന് വന്നിട്ട് വേണം. വന്നപ്പോൾ ഒരു വീട്ടിൽ പറഞ്ഞു, കൗൺസിലർക്ക് അറിയാമല്ലോ, വേറെ ഒന്നും കൊണ്ടല്ല പറയാത്തത്. ഒരു സംശയത്തിൻ്റെ പേരിൽ പിടിച്ചു കൊണ്ടുപോയി. ഇവിടെ കുറച്ച് ക്യാഷ് ഇരിപ്പുണ്ട്, ആ ക്യാഷ് കൗൺസിലൊന്ന് ബോധ്യപ്പെടുത്തണം. അപ്പോൾ ശരി നോക്കാൻ പറഞ്ഞു. ബോധ്യപ്പെടുത്തിയപ്പോൾ 500 രൂപ 15 കെട്ട് നോട്ടുണ്ട്, 2-3 ചെക്ക് ബുക്കുണ്ട്. ഇത് രണ്ടും എന്നെ ബോധ്യപ്പെടുത്തിയിട്ട് അവർ കൊണ്ടുപോയി. പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത്, ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞ പയ്യൻ അങ്ങനെയുള്ളൊരു പയ്യനെ അല്ല. 100% നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്, എല്ലാവരെ സഹായിക്കുന്ന കൂട്ടത്തിലാണ്, സാമ്പത്തികം നല്ല ഉള്ള പയ്യനാണ്. അയാൾക്ക് 500,000 വേണ്ടി ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് ഈ മോചന ദ്രവ്യം ചോദിക്കേണ്ട കാര്യമില്ല. കൊച്ചിലേ മുതൽ എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള പയ്യനാണ്. പക്ഷേ ഈ നാണക്കേട് ഇനി എങ്ങനെ തീരുമെന്നുള്ളതാണ് എനിക്ക്. അയാൾക്ക് അത്രയും വലിയൊരു നാണക്കേടാണ് അയാൾക്ക്. ഒന്നും പറഞ്ഞു, അതിനെപ്പറ്റി യാതൊന്നും അറിഞ്ഞില്ല. എത്രയും പെട്ടെന്ന് കുട്ടിയെ കണ്ടുപിടിക്കണം, അതും നമ്മുടെയും കൂടെ ആവശ്യമാണ് എല്ലാവരുടെയും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.